എന്താ പേര്? അവൻ പൊട്ടനാ. അയ്യേ പൊട്ടനാ. എന്തത്? ആനൂട്ടോ? ലക്ഷ്മി ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കാന്നറിയോ? ഭക്ഷണത്തിന്റെ ഉള്ളിലെ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്. ഒന്നും പറയണ്ട, ഇവിടെ ഇരുന്ന് എല്ലാം കഴിച്ചിട്ട് പോയാ മതി. ദേ രണ്ടു ദിവസമായിട്ടെ ഭക്ഷണം തീരെ കഴിക്കണില്ല. ഞാനിതൊന്നും അറിയുന്നില്ല. വേണ്ട വേണ്ട വേണ്ട, ഇരുന്നോ ഇരുന്നോ, കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. ആദിത്യ, ഇത് വെറും കോഴിമുട്ടകളല്ല, അനുരാഗ മുട്ടകളാണ്. ദൈവത്താണ് ഈ മുട്ടയൊന്നും. ആന്റണി ഇട്ടതല്ലെന്ന് അറിയാം. ആദിത്യ, രണ്ടു പേർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്കിതങ്ങ് നടത്തി കൊടുക്കാല്ലേ? കോഴിമുട്ടയിൽ കൂടോത്രം എന്ന് കേട്ടിട്ടുണ്ട്. മുട്ടയിൽ പ്രേമം ആദ്യമായിട്ടാ. കൃഷ്ണ, ഇങ്ങനെയാ പല തറവാടുകളും നശിച്ചത്. മാനേജർ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ തറവാടിനുള്ളിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാ മതി. എന്താണോ പോരെ? അപ്പന് പറയാനുള്ളത് പറഞ്ഞു. എടാ, എനിക്ക് അവളായിട്ട് യാതൊരു വിധ ഇതില്ല. അപ്പൊ ആനിച്ചെന്റെ മാത്രത്തിൽ എട്ട് മുട്ട എങ്ങനെ വന്നു? മുട്ട ഞെട്ടിപ്പോയത്. എടാ ആദി, വർമ്മ സാറിന് ഒരു സംശയം തോന്നിയതാവാം. നീ അപ്പം പറഞ്ഞ വിശ്വസിക്കാം. മുട്ട എങ്ങനെ വന്നേ? എന്റെ അമ്മ മോനെ, ലക്ഷ്മി എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. തെറ്റിദ്ധരിച്ചല്ലോ, മുട്ട സഹിതമല്ലേ പിടിച്ചത്? രണ്ടോ മൂന്നോ ആണോ? എട്ട് മുട്ട. നീ അമ്മയൊന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പന്റെ പ്രേമം അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സ്വന്തം മകനെ ഏർപ്പാടാക്കുന്ന ഇത്രയ്ക്കും വൃത്തികെട്ട ഒരപ്പൻ ലോകത്തെങ്ങും കാണില്ല. ഇത്രയും പ്രായപൂർത്തിയായ ഒരു അപ്പന് പറ്റിയ പണിയാണോ ഇതൊക്കെ? മോനെ ആദി, നീ എന്നെ ആദ്യം പിടിപ്പിക്കരുത്. എല്ലാം പോട്ടെ, സ്നേഹിച്ച പുരുഷന്റെ കൂടെ സ്വന്തം കുടുംബം വരെ ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച് എന്റെ അമ്മ ഇതെങ്ങനെ സഹിക്കും? എന്റെ പേടി അതല്ല. വീട്ടിൽ കാശ് കിട്ടാനുള്ളവർ വരുമ്പോ ലക്ഷ്മി അമ്മ പറയുമായിരുന്നു മരിച്ചു കളയുന്നു. ഇപ്പൊ ഇതും കൂടെ അറിയുമ്പോ ലക്ഷ്മി അമ്മ വല്ല അവിവേകവും. പിതാമര, നീ അവളൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. നിനക്ക് ലക്ഷ്മിയുടെ അടുത്തേക്ക് പോവാലോ? എനിക്ക് ലക്ഷ്മിയമ്മ അടുത്തേക്ക് പോവാം, കാരണം ഞാൻ അവരുടെ മോനാണല്ലോ. ഞാനിവിടെ കാലുകുത്തിയ അപ്പം മുതൽ നിങ്ങളെല്ലാം കൂടെ എന്നെ ഊമയാക്കില്ലേ? ഇനിയിപ്പൊ ഞാനോട് ചെന്ന് എന്ത് പറയാൻ? എട്ട് മുട്ടേം തിന്നിട്ട് എന്നെ പൊട്ടനാക്കുന്നു. അമ്പട പൊട്ട. നിങ്ങൾ ഇതുവരെ കേട്ടത് കോഴിമുട്ടയുടെ പോഷക ഗുണങ്ങളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ്. ഇനി കോഴിമുട്ട കൊണ്ടുള്ള, അയ്യോ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം ചേച്ചി. ഞാനൊന്ന് നടുനിവർത്തണമെങ്കിൽ പാതിരാ കഴിയും. കുഴപ്പമില്ല, ഒന്ന് വേഗം പോയി കുളിച്ചിട്ട് വാടി. പെണ്ണിന്റെ കോര. എന്തോരം ജോലിയാ ചേച്ചി. ബാത്റൂമിന്റെ അടുത്തോട് ആരോ ഓടി പോകുന്നുണ്ടോ? അവിടൊന്നും ആരും ഉണ്ടാവില്ല. ഇവക്ക് വരുന്ന തോന്നിയതായിരിക്കും. നടക്കങ്ങോട്ട് ചേച്ചി, അത് കഴിഞ്ഞ കിടന്നോളൂ കേട്ടോ. നടക്ക് പറയട്ടെ. ഇവിടെ എങ്ങും ആരും ഇല്ലെന്ന് അങ്ങോട്ട് കുളിച്ചേ. പറയട്ടെ. കുളിക്കൊരു കാര്യം. ലക്ഷ്മി
ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി ഇവിടെ. മർമ്മസാർ പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇന്ന് രാത്രി എന്നെ കാണാൻ വരുമെന്ന്. നീയും മർമ്മസാറും കൂടി എന്നെ വറുത്ത് തിന്നടി. അപ്പനെന്താ ഇരുട്ടത്ത്? എന്തിയെ പേടിച്ചോ? ഇതല്ലാതെ അപ്പനിങ്ങനെ ഇരുട്ടത്ത് ഒന്ന് പല്ലടിച്ച് കാണിച്ചു കഴിഞ്ഞാ പിന്നെ ഇരുട്ട് വരെ പേടിച്ചു പോകൂലേ? ആദ്യേ അമ്മേനെ കാണാൻ അപ്പന അടക്കള വഴിക്ക് ഒരു ശ്രമം നടത്തിയിട എന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. അവള് മറ്റവള് നോക്കിയിട്ടുണ്ടാവുമല്ലോ. എന്റെ മോനെ, ഓരോന്ന് വരുത്തി വെച്ചിട്ട് നിന്ന് മൂങ്ങുന്നുണ്ടല്ലേ. അതെ, അവിടെ തന്നെ നിന്നോ, ഞാൻ അമ്മയൊന്ന് ചാക്കിട്ട് നോക്കാം. പിന്നെ ഈ ഇരുട്ടില് ചിരിക്കാതെ നിന്നോളണം. ഇതിലിരുട്ടേതാ അപ്പനേതാ, അത്രയ്ക്ക് കറുപ്പാണല്ലോ അപ്പനെ. കറുപ്പ് നിന്റെ അപ്പനാടാ. നീയൊക്കെ ഇരുട്ടി തപ്പൂടാ. ബ്ലൂടൂത്ത് ഓണായി, ഈശ്വര സാധനം കിട്ടണമേ. അതെ, ഞാൻ ബ്ലൂടൂത്ത് ഓണാക്കി, അതെന്റെ ഫോണിലേക്ക് അയച്ചു. എന്ത്? ഒന്നും അറിഞ്ഞുകൂടാത്തോല ആ കുളിസി. അത് കഷ്ടപ്പെട്ട് പിടിച്ച പാവ നിർമ്മാതാവ് ജീവനും കൊണ്ട് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. ഇപ്പൊ ഒരാടി വാങ്ങിയിട്ടാണെങ്കിലും അതിന്റെ വിതരണാവകാശം ആദിത്യവർമ്മയ്ക്കാണല്ലോ. ഇനി അതിന്റെ സാറ്റലൈറ്റ് അവകാശം എനിക്ക് തന്നോളൂ. അല്ലെങ്കിൽ വേണ്ട, എന്റെ ഈ ഹോം തിയേറ്ററിൽ ഒന്ന് റിലീസ് ചെയ്തൂടെ. ഒന്ന് പോടാ. ഞാൻ ഒരു മൊബൈൽ തിയേറ്റർ ഉടമയാണ് കേട്ടാ. വേണ്ട, ഒരു കുളിസി നിന്റെ കയ്യിലുണ്ടെന്ന് കരുതി ഇങ്ങനെ അഹങ്കരിക്കരുത്. വർഷങ്ങളായി ഷക്കീലെ പടം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ തിയേറ്റർ ആണ്. തിയേറ്റർ ഉടമയോട് കളിച്ചാലേ വിതരണക്കാരൻ വിവരം അറിയും. വിവരം ഞാൻ അവസാനമായിട്ട് യാചിക്കുകയാണ്. ആ കുളിസി ഇതിലോട്ട് അയച്ചാടെ. എന്ത് തരൂല്ലേ? നീ തരണ്ടാ, നീ ഒറ്റയ്ക്ക് കണ്ട് മൃതിയടയടാ. ഇത് കിട്ടാത്തവന്റെ വിഷമം നിനക്കൊന്നും അറിയില്ലടാ. ഞാൻ ഇന്ന് എങ്ങനെ ഉറങ്ങുന്നുണ്ടോ? നിനക്കറിയോ, വിനാശകാലത്ത് ഏത് നല്ല തറവാട്ടിലും ഇതുപോലുള്ള അസുരവിത്തുകൾ വന്ന് ജനിക്കും. അതുകൊണ്ടാ ഞാൻ എന്റെ മോനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാത്തത്. കാണാനൊക്കെ സുന്ദരിയാ, പക്ഷേ മനസ്സ് രാക്ഷസിയുടേതാ. ഏട്ടത്തി പറയുന്ന ശരിയാ, അവള് രാക്ഷസി തന്നെയാ, നിധി കാക്കുന്ന രാക്ഷസി. അവളെ വേണേ നമുക്ക് ഉപേക്ഷിക്കാം, പക്ഷെ ആ നിധിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ. അതുകൊണ്ട് മാത്രമാ ഞാൻ എന്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നേ. എന്റെ ഭഗവാനെ, ഇതൊന്നും കാണാൻ ഇടവരുത്താതെ നീ നാത്തൂരെ നേരത്തെ വിളിച്ചത് എത്ര നന്നായി. പറയണത് ഇഷ്ടമാവുന്നില്ലെങ്കി ഞാൻ പോവാം. എനിക്കെന്തോ കുട്ടിയെ ഓർത്തിട്ട് കിടന്നുറങ്ങാൻ തോന്നിയില്ല. നമ്മുടെ കണ്ണു നിറയുമ്പോ സ്നേഹത്തോടെ കണ്ണീര് തുടച്ചു തരാൻ ഒരാളുണ്ടെങ്കിൽ കണ്ണു നിറഞ്ഞതിന്റെ കാരണം നമ്മൾ മറന്നുപോകും. പക്ഷെ അങ്ങനൊരാ